ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കൊച്ചി മെട്രോ പുതിയ പാതയും വിവിധ റെയിൽ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കാനഡയിൽ ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം നരേന്ദ്രമോദി സന്ദർശിക്കും. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് പ്രധാനമന്ത്രി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ദേശീയ പോഷൺ മാസാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ബഫർ സോൺ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കേരള നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ HS പ്രണോയ് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് വൈകിട്ട് 4 മണിയോടെ പ്രധാനമന്ത്രി കൊച്ചിയിലെത്തും. കാലടിയിലെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം ഇന്ന് പ്രധാനമന്ത്രി സന്ദർശിക്കും. കൊച്ചി മെട്രോയുടെ പുതിയ പാതയും വിവിധ റെയിൽ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ ഫേസ് 1A ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. SN ജംഗ്ഷൻ, വടക്കേക്കോട്ട എന്നീ രണ്ട് സ്റ്റേഷനുകൾ ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. കലൂർ മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈദ്യുതീകരണം പൂർത്തിയാക്കിയ കൊല്ലം പുനലൂർ റെയിൽപാതയിൽ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ 361.17 കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ശ്രീ നരേന്ദ്രമോദി തുടക്കമിടും. പാത ഇരട്ടിപ്പിച്ച് കുറുപ്പന്തറ കോട്ടയം ചിങ്ങവരം പാത നാടിന് സമർപ്പിക്കും. കോട്ടയം എറണാകുളം പ്രത്യേക ട്രെയിൻ സർവീസ് ശ്രീ നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡാണ് കപ്പൽ നിർമ്മിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയുടെ സമുദ്രമേഖലയുടെ ചരിത്രത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ് അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന വിക്രാന്ത്. പ്രതിരോധ മേഖലയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പിന്റെ ഭാഗമായാണ് വിക്രാന്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ വോർഷിപ്പ് ഡിസൈൻ എന്ന സ്ഥാപനമാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തത്. 2200 കമ്പാർട്ട്മെന്റുകളുള്ള വിക്രാന്ത് യുദ്ധക്കപ്പലിന് 262 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുണ്ട്. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഒരു മെഡിക്കൽ സമുച്ചയം കപ്പലിലുണ്ട്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളും 100-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളും നിർമ്മിച്ചു നൽകിയ നിരവധി തദ്ദേശീയ ഉപകരണങ്ങളും യന്ത്ര സാമഗ്രികളും വിക്രാന്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിക്രാന്ത് നാവികസേനയുടെ ഭാഗമാകുന്നതോടെ പൂർണ്ണസജ്ജമായ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയ്ക്ക് സ്വന്തമാകും. സമ്പന്നമായ ഇന്ത്യൻ നാവിക പൈതൃകത്തിന് യോജിച്ച പുതിയ നാവിക പതാക നിശാൻ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രണ്ടു ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി നാളെ ഉച്ചയോടെ ശ്രീ നരേന്ദ്രമോദി കർണാടകയിലെ മംഗളൂരുവിലേക്ക് പോകും. വൈകിട്ട് 4 മണിയോടെ കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് BJP പ്രവർത്തകർ ഊഷ്മള സ്വീകരണം നൽകുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടി പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ ദേശീയപാതയിൽ അത്താണി ജംഗ്ഷൻ മുതൽ കാലടി മറ്റൂരിൽ MC റോഡ് വരെ വിമാനത്താവളത്തിന് മുന്നിലൂടെയുള്ള റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ നേരത്തെ എത്തണമെന്ന് പോലീസ് അറിയിച്ചു. അങ്കമാലി മുതൽ മുട്ടം വരെയും MC റോഡിൽ അങ്കമാലി മുതൽ കാലടി വരെയും എയർപോർട്ട് റോഡിലും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. കണ്ടെയ്നർ ഗുഡ്സ് വാഹനങ്ങൾ ഈ സമയം അനുവദനീയമല്ല. അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർ മഞ്ഞപ്ര കോടനാട് വഴി പോകേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. നാളെ വിമാനത്താവള പരിസരത്ത് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. കർണാടകയിലെ മംഗളൂരുവിൽ 3800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നാളെ പ്രധാനമന്ത്രി നിർവഹിക്കും. മംഗളൂരു തുറമുഖ അതോറിറ്റിയുടെ യന്ത്രവൽക്കരണ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 5th ദേശീയ പോഷൺ മാസാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു മാസക്കാലം രാജ്യവ്യാപകമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ് പരിപാടികൾ നടപ്പാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, കൌമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കുള്ള പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവിഷ്കരിച്ച സമഗ്ര പോഷകാഹാര പരിപാടി.
മുൻ സോവിയറ്റ് നേതാവ് മിഖായിൽ ഗോർബച്ചേവിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഗോർബച്ചേവിന്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. 20-ാം നൂറ്റാണ്ടിലെ കരുത്തുറ്റ നേതാവായിരുന്നു ഗോർബച്ചേവ്. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഗോർബച്ചേവ് വഹിച്ച പങ്ക് ശ്രീ നരേന്ദ്രമോദി അനുസ്മരിച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 91.50 രൂപയാണ് കുറച്ചത്. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 30-ാമത് യോഗം ശനിയാഴ്ച കോവളത്ത് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം ഉദ്ഘാടനം ചെയ്യും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ ദക്ഷിണ മേഖലാ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും സംസ്ഥാനങ്ങൾക്ക് താൽപര്യമുള്ള വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. യോഗത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ബഫർ സോൺ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കേരള നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തു നിന്നും മാത്യു കുഴൽനാടനാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ബഫർ സോൺ വിഷയത്തിൽ ജനതാൽപര്യം സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായി നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ കേന്ദ്രം 15,705 കോടി രൂപ ഗ്രാന്റ് അനുവദിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം. കേരളത്തിന് 623 കോടി രൂപയാണ് ലഭിച്ചത്. ശുചീകരണം, ശൌചാലയ നിർമ്മാണം, കുടിവെള്ള വിതരണം, മഴവെള്ള സംഭരണം, ജലസംസ്കരണം എന്നീ പദ്ധതികൾക്കാണ് പണം വിനിയോഗിക്കുന്നത്. 15-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് ഗ്രാന്റ് അനുവദിച്ചത്. വിദ്യാഭ്യാസ വിദഗ്ധയും പ്രശസ്ത വനിതാക്ഷേമ പ്രവർത്തകയുമായ മേരി റോയ് അന്തരിച്ചു. ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിൽ മാറ്റം വരുത്തിയ നിർണായക നിയമയുദ്ധം നടത്തിയ വ്യക്തിയാണ് മേരി റോയ്. ദിവസത്തിൽ പെൺമക്കൾക്കും തുല്യ അവകാശം ഉറപ്പുവരുത്തിയ വിധിക്ക് വഴിയൊരുക്കി. മേരി റോയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ HS പ്രണോയ് ക്വാർട്ടറിൽ കടന്നു. ലോക 7-ാം നമ്പർ സിംഗപ്പൂരിന്റെ ലോ കീൻ യുവിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് പ്രണോയ് ക്വാർട്ടറിൽ ഇടം നേടിയത്. ക്വാർട്ടറിൽ ചൈനീസ് തായ്പേയുടെ ചൌ ടീൻ ചെന്നിനെ പ്രണോയ് നേരിടും. ഡ്യൂറൽ കപ്പിൽ ഇന്ന് ജംഷഡ്പൂർ ഇന്ത്യൻ എയർഫോഴ്സിനെയും ട്രാവോ FC ചെന്നൈയിനെയും നേരിടും. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ഗ്രീനിനെ 2-0 എന്ന സ്കോറിന് തോൽപ്പിച്ചു. 2-ാം മത്സരത്തിൽ ATK മോഹൻ ബഗാൻ ഇന്ത്യൻ നേവിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ ഇന്ത്യയ്ക്ക് 40 റൺസ് ജയം. വിരാട് കോഹ്ലിയുടെയും സൂര്യകുമാർ യാദവിന്റെയും അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ഹോങ്കോങ്ങിന് നിശ്ചിത 20 ഓവറിൽ 152 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഇതോടെ ഗ്രൂപ്പിലെ 2 മത്സരവും ജയിച്ച ഇന്ത്യ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി. കേരളത്തിൽ അടുത്ത 4 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് തീവ്ര ജാഗ്രതാ നിർദ്ദേശമായ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. രാജ്യത്ത് ഇതുവരെ 212,52,00,000 കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. 13,00,000 കുത്തിവയ്പ്പുകൾ ഇന്നലെ നൽകി. രോഗമുക്തി നിരക്ക് 98.67%. മുതിർന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ഡോക്ടർ വസുധ ഗുപ്തയെ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ ഡയറക്ടർ ജനറലായി നിയമിച്ചു. ശ്രീമതി വസുധ ഗുപ്ത ഇന്ന് സ്ഥാനമേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കൊച്ചി മെട്രോ പുതിയ പാതയും വിവിധ റെയിൽ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കാലടിയിൽ ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം നരേന്ദ്രമോദി സന്ദർശിക്കും. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് പ്രധാനമന്ത്രി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ദേശീയ പോഷൺ മാസ ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ബഫർ സോൺ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കേരള നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ HS പ്രണോയ് ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.